2018 IFFK എൻ്റർ ചെയ്ത ഒരു ഫിലിം പിന്നീട് 3 വർഷത്തിന് ശേഷം OTT റിലീസ് കിട്ടും. പ്രേം ശങ്കർ ഡയറക്റ്റ് ചെയ്ത് സൈന പ്ലേയിലൂടെയും നീസ്ട്രീമിലൂടെയും പുറത്തു വന്നിട്ടുള്ള രണ്ടുപേരെന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആ മൊബൈൽ സ്മാർട്ടിൽ ഫ്രം പ്രേം ആൻഡ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. രണ്ടുപേരെന്ന ഫിലിം ഒരു റോഡ് ഫിലിമാണെന്ന് പറയാം. ഒരു യാത്രക്കിടക്ക് വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. എന്നിട്ട് ആ ആക്സിഡൻറ്റിൽ പെട്ടുപോയ ഒരാളെ പ്രോട്ടഗോണിസ്റ്റ് സേവ് ചെയ്യുന്നു. എന്നിട്ട് ഒരു ലിഫ്റ്റൊക്കെ കൊടുത്തിട്ട് കൂടെ കൂട്ടുന്നു. അതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത് നമ്പർ 1 ഈ ഫിലിമിൻ്റെ നരേഷനാണ്. ഈ ഫിലിമിൻ്റെ നരേറ്റീവ് പാറ്റേൺ സെറ്റ് ചെയ്യുള്ളത് ഒരു സ്ലോ പേസ് രീതിയിലാണ്. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ സ്ലോ പേസ് നരേറ്റീവ് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷേ ഈ ഫിലിമിൻ്റെ സ്റ്റോറി പറയുന്ന രീതിക്ക് അത് സ്യൂട്ടാവുന്നില്ല. അങ്ങനത്തെ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ വന്നിരുന്നു. സോ നരേറ്റീവ് പാറ്റേൺ അതുകൊണ്ട് ഡീസൻ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്പർ 2 ഈ ഫിലിമിലെ ഡയലോഗ്സാണ്. ഈ ഫിലിം കാണാൻ കുറച്ചും കൂടിയൊക്കെ ഇൻട്രസ്റ്റ് തന്നത് ഇതിലെ ഡയലോഗ്സാണെന്ന് ഞാൻ പറയും. കാരണം ചിലയിടത്തൊക്കെ ഹ്യൂമറൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസൊക്കെ നല്ലതാകുമ്പോൾ അവിടെയൊക്കെ ഡയലോഗ്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ടായിരിക്കും. നമ്പർ 3 ബിബിൻ ബേസിൽ പൗലോസും സാന്ദീപ് ബാലചന്ദ്രൻ തമ്മിലുള്ള കെമിസ്ട്രിയാണ്. കരുൺ എന്ന ക്യാരക്ടറിന് കൊടുക്കുന്ന ഇൻട്രൊഡക്ഷൻ കുഴപ്പമില്ലാണ്ട് ഈ ഫിലിം ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം നല്ലതാവുന്ന രീതിയിലുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് റിയ എന്ന ക്യാരക്ടർ വരുമ്പോഴാണ് ഫിലിമിന് കുറച്ചും കൂടി ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. ആൻഡ് അവിടെ ബിബിനും സാന്ദിയും തമ്മിലുള്ള കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ വർക്കൗട്ടായിട്ടുണ്ട്. കാരണം ഇവർ നല്ല രീതിയിലുള്ളൊരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഫിലിം കണ്ടിരിക്കാനൊക്കെ പറ്റിയത്. ആൻഡ് ഇവരിങ്ങനെ സംസാരിച്ചിട്ട് ആ ഡ്രൈവ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഫിലിം കാണാൻ പറ്റുന്നൊരു സെറ്റപ്പിലോട്ടൊക്കെ മാറുന്നുണ്ടായിരുന്നു. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1 ഈ ഫിലിമിൻ്റെ കാസ്റ്റിംഗ് ആണ്. ബിബിനും സാന്ദിയും ഓക്കെ, അവർക്ക് കൊടുത്ത റോളുകളും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. അവരത്രയും ഡീസൻ്റായിട്ട് ഈ ഫിലിമിൽ ആ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരല്ലാണ്ട് സുരാജ്, സുനിൽ സുഗത, അലൻ സിയർ അങ്ങനെ തുടങ്ങിയിട്ട് പല ആർട്ടിസ്റ്റുകളെയും ഈ ഫിലിമിൽ കാണാൻ പറ്റും. ഫോൺ കോളായിട്ട് വരുന്ന പല ക്യാരക്ടേഴ്സും ഈ ഫിലിമിൻ്റെ അടുത്ത് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ കാണിക്കുന്ന കുറേ അധികം ആർട്ടിസ്റ്റുകൾക്കും അവർക്ക് കൊടുത്ത ക്യാരക്ടേഴ്സിനും പ്രത്യേകിച്ചിട്ടൊന്നും ഈ ഫിലിമിൽ ചെയ്യാനില്ല. വെറുതെ നെയിം സേക്കിന് കൊണ്ടുവന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് ഈ ഫിലിം കണ്ടപ്പോൾ തോന്നിയത്. നമ്പർ 2 ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഈ ഫിലിമിൽ കുറച്ചൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊണ്ടുവരാം എന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഫിലിം അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന പല സെഗ്മെൻസും വരുന്നു. അവിടെയൊക്കെ ഫിലിം സൈലൻ്റായിട്ട് നിർത്തിയപ്പോൾ എനിക്ക് അത് ഈ ഫിലിമിന് സ്യൂട്ടാവുന്ന പോലെയൊന്നും തോന്നിയില്ല. ഒരു ലൈറ്റായിട്ടുള്ള സ്കോറുകൾ സെറ്റ് ചെയ്താലും അതും വരെ ഓക്കെ ആയിരുന്നു. അല്ലാണ്ട് വെറുതെ ഫിലിം സൈലൻ്റായിട്ട് നിർത്തേണ്ട ഒരാവശ്യം എനിക്ക് അവിടെ തോന്നിയില്ല. ഓവറോൾ രണ്ടുപേരെന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ചുമ്മാ കണ്ടിരിക്കാൻ ഒരു വാച്ചബിൾ വണ്ണാണ്, അത്രേ തോന്നിയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഷോർട്ട് റിവ്യൂസും ഈ ചാനലിൽ പോലെയിടാത്ത റിവ്യൂസൊക്കെ അതിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി നമ്മൾ എടുത്താൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.